ദിവസത്തില്‍ ഏതു സമയവും ഉറക്കം നിങ്ങളിലേക്ക് അതിക്രമിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ 24 ഉരുള ഭക്ഷണം മാത്രം കഴിക്കുക. രാവിലെ 3:30 കേ ഉണരുന്നത് നിങ്ങൾക്ക് കാണാം. ഓരോ ഉരുളയും 24 തവണ ചവയ്ക്കണം. ഭക്ഷണം മന്ദത സൃഷ്ടിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ഭക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അസുഖവും വരില്ല. അപ്പോൾ നിങ്ങൾ ധ്യാനത്തിനെ ഇരിക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് ഉറക്കം വരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം അതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മിക്ക ആളുകൾക്കെന്നല്ല ലോകത്തിലെ ധാരാളം ആളുകൾക്ക് അവർ ഉറങ്ങണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഉറങ്ങാൻ കഴിയുന്നില്ല. അതെ, ധാരാളം ആളുകൾക്ക് കിടക്കയിൽ കിടന്നിട്ട് തീവ്രമായി ഉറങ്ങാൻ ശ്രമിച്ചാലും ഉറങ്ങാൻ കഴിയുന്നില്ല. ഒരു ഗുളിക കഴിച്ചാലേ ഉറങ്ങാൻ കഴിയൂ. ഈ ഗ്രഹത്തിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ അവസ്ഥ ഇതാണ്. അതിനാൽ ദിവസത്തിൽ ഏതു സമയത്തും ഉറക്കം നിങ്ങളിലേക്ക് അതിക്രമിച്ചു വരികയാണെങ്കിൽ ഒരു കാര്യം, അടിസ്ഥാന കാര്യം നിങ്ങളുടെ അടിസ്ഥാന ആരോഗ്യം പരിശോധിക്കുക എന്നതാണ്. പരിശോധിക്കുക നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്, ശാരീരികമായ കുഴപ്പം. അതായത് നിങ്ങൾക്കൊരു നിശ്ചിത പ്രശ്നം നേരിടുകയാണോ, നിങ്ങൾക്ക് സുഖമില്ലാത്ത സമയത്ത് ശ്രദ്ധിച്ചു കാണും. നിങ്ങൾക്ക് സുഖമില്ലെങ്കിൽ നിങ്ങൾ സാധാരണയേക്കാൾ കൂടുതൽ ഉറങ്ങുന്നു, ശരിയല്ലേ? കാരണം ശരീരത്തിൽ എന്തോ നടക്കുന്നുണ്ട്. അത് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന് ഊർജം ചിലവാക്കുന്നില്ല, അതിന് വിശ്രമിക്കണം. ആദ്യ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ്. അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത്, പൊതുവെ യോഗാപാതയിലുള്ള ആളുകളോട് അവർ എന്താണ് പറയുന്നതെന്ന് അറിയാമോ? നിങ്ങൾ 24 ഉരുള മാത്രമേ കഴിക്കാൻ പാടൂ. ഞാനിത് എല്ലാവരോടും പറയുന്നില്ല. നിങ്ങൾ ദിവസം മുഴുവൻ ഉറക്കം തൂങ്ങുന്നുവെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 24 ഉരുള ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. അതായത് 24 വായ. എന്തുകൊണ്ടാണ് 24? ഇപ്പോൾ ഞാൻ ആ നമ്പർ ബിസിനസ്സിലേക്ക് പോകുന്നില്ല. അതിന് പിന്നിൽ ഒരു ശാസ്ത്രമുണ്ട്. വായിൽ കൊള്ളാവുന്ന 24 ഉരുള മാത്രമേ ആകാവൂ. വായിക്കൊള്ളുക ഇങ്ങനെയല്ല. ആ, അപ്പോൾ അടിസ്ഥാനപരമായി നിങ്ങളുടെ ജാഗ്രത നിങ്ങൾ നിങ്ങളുടെ ഊർജത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. കൂടാതെ നിങ്ങൾ ധ്യാനിക്കണമെങ്കിൽ ഇത് നിർണായകമാണ്. 15 മിനിറ്റ് ശൂന്യ ധ്യാനമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ധ്യാനാത്മകമാകണമെങ്കിൽ ഈ ജാഗ്രത മനസ്സിൻ്റെ ജാഗ്രത മാത്രമല്ല, നിങ്ങളുടെ ഊർജത്തിൻ്റെ ജാഗ്രത. നിങ്ങളുടെ ഊർജം ജാഗരൂകമായിട്ടുണ്ട്. ഇതിനെ ജാഗ്രതയിൽ നിലനിർത്തുന്നതിനാണ് നിങ്ങൾ സാധന ചെയ്യുന്നത്. അതിനാൽ ഇതിനെ സഹായിക്കാൻ നിങ്ങൾ 24 ഉരുള മാത്രം കഴിക്കുക അത്താഴം മുതൽ. അതോ നിങ്ങൾക്ക് നാളെ മുതൽ ചെയ്താൽ മതിയോ? ഇന്നത്താഴത്തിൽ ശ്രമിക്കണോ അതോ നാളെയോ? ഇപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, 24 ഉരുള മാത്രം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ രാവിലെ 3:30 എഴുന്നേൽക്കുന്നത് കാണാം. ശരിയാണ്, ഇന്ത്യൻ രീതിയിൽ സമയത്തെ നോക്കിക്കാണുമ്പോൾ ഒരു നിമിഷം എന്നൊന്നുണ്ട്. ഇതിന് 24 ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ 24 ഉരുള കഴിക്കണമെന്നത്. 24 ഉരുള കഴിക്കുകയാണെങ്കിലും മുഴുവൻ ഭക്ഷണം കഴിക്കുന്ന ഒരാളുടെ അതേ സമയം തന്നെ നിങ്ങളും എടുക്കണം. ആരാണെങ്കിലും നോക്കുക, ആശ്രമത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത്, ഒന്ന് നോക്കുക അവരുടെ പ്ലേറ്റ്. അവർ എഴുന്നേൽക്കുന്നത് വരെ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കണം. വെറുതെ ഇരിക്കരുത്, നിങ്ങൾ ചവയ്ക്കണം. അതിനാൽ ഓരോ വായും നിങ്ങൾ 24 തവണ ചവയ്ക്കണം. 1, 2, 3, 4 24 തവണ ചവയ്ക്കണം. ഇപ്പോൾ നിങ്ങൾ മറ്റാരേക്കാളും കൂടുതൽ സമയമെടുക്കുന്നുണ്ടെന്ന് കാണാം. ഭക്ഷണം അകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വായിൽ വെച്ച് തന്നെ ദഹിക്കും. അപ്പോൾ മന്ദത സൃഷ്ടിക്കില്ല. നിങ്ങളുടെ ഭക്ഷണം വേണ്ടത്ര ചവയ്ക്കുകയാണെങ്കിൽ
നിങ്ങൾക്ക് കാണാം അത് സംഭവിക്കില്ല, മന്ദത സൃഷ്ടിക്കില്ല. ഇത് വായിൽ വെച്ച് നല്ലവണ്ണം ചവച്ചരയ്ക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ രാവിലെ 3:30 തന്നെ ഉണരും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ സദ്ഗുരു? നിങ്ങൾ ചോദിച്ചത് തന്നെ, ധ്യാനിക്കുക. നിങ്ങൾക്ക് 3:30-3:30 വിശപ്പ് തോന്നും, നിങ്ങൾ എഴുന്നേറ്റു, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഇരിക്കുക. വെള്ളം കുടിച്ചിട്ട് നിങ്ങൾക്ക് മയക്കം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, 5:30 ആവാൻ ഇനിയും സമയമുണ്ട്, അല്പം ഉറക്കം തോന്നാം. അല്ലെങ്കിൽ നിങ്ങൾ ഉണർന്നതിന് ശേഷം ആദ്യം നിങ്ങളുടെ ടോയ്ലറ്റും കാര്യങ്ങളും പൂർത്തിയാക്കി ഒന്ന് കുളിച്ച് തലമുടി നനവോടെ വിട്ടാൽ 8 മണിവരെ നിങ്ങൾ ഉറക്കം തൂങ്ങാതെ സാധന ചെയ്യും. എന്നിട്ട് പ്രഭാതഭക്ഷണവും നിങ്ങൾ 24 ഉരുള മാത്രം കഴിച്ചാൽ അത്താഴം വരെ നിങ്ങൾ ഉറങ്ങുന്ന പ്രശ്നമേയില്ല. നന്നായി ചവയ്ക്കുക. നന്നായി ചവച്ചാൽ ദഹനപ്രക്രിയ 1.5-2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് വിശക്കും. അങ്ങനെയാണ് ഇരിക്കേണ്ടത്. വിശപ്പെന്നാൽ നിങ്ങൾ വയറുശൂന്യമെങ്കിൽ ഭക്ഷണം കഴിക്കണമെന്നല്ല അർത്ഥം, വെള്ളം കുടിച്ചാലും മതി. നിങ്ങൾ ജാഗ്രത കൈവരിക്കും, നിങ്ങൾ ഊർജസ്വലനാകും, നിങ്ങൾക്ക് ഭാരം കുറയില്ല. കാരണം നിങ്ങൾ നന്നായി കഴിച്ച ഭക്ഷണം പാഴാക്കുന്നതിന് പകരം ഉപയോഗിക്കാൻ നിങ്ങളുടെ ശരീരവ്യവസ്ഥ പഠിക്കും. ഇത് സാമ്പത്തികമായും പാരിസ്ഥിതികമായും ലോകത്തിന് വളരെ നല്ലതാണ്, ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. നിങ്ങൾ ഒരിക്കലും അസുഖമായി വീടില്ല അപ്രകാരം ഭക്ഷിച്ചാൽ. അതിനാൽ 24 ഉരുള ഭക്ഷണം നിങ്ങൾ ഓരോ ഉരുളയും 24 തവണ ചവയ്ക്കണം പൂർണ്ണമായും. അത് നിങ്ങൾ ഇറക്കുന്നതിന് മുമ്പ് പേസ്റ്റ് പോലെയാക്കണം. നിങ്ങൾ അതിശയകരമായി പ്രവർത്തിക്കുന്നത് കാണാം. നിങ്ങൾക്ക് ധ്യാനിക്കാം.